ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാർലേ ജീരെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാർലേ ജീരെ ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാട്ടെ. ഏറോ റൂട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ സാധാരണ ബിസ്ക്കറ്റ് ഏതെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഏത് ബിസ്ക്കറ്റ് എടുക്കാം. മസാല ബിസ്ക്കറ്റ് അല്ല, വേറെ ഏത് ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാട്ടോ. ഞാനിവിടെ ഇപ്പൊ പാർലേ ജീരെ ഒരു ചെറുത് മൂന്ന് പാക്കറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് നല്ല പോലെ പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. മിക്സിയിൽ എന്നിട്ട് പൊടിക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തികളോട് തട്ടി പൊടിക്കാം, അല്ലെങ്കിൽ കൈകൊണ്ടായാലും ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടിയോളും ഞാൻ എളുപ്പത്തിന് ചെയ്തെന്ന് മാത്രമുള്ളൂ കേട്ടോ. ചെറിയ തരികൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് കടിക്കാനായിട്ടും നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ, ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് ഒരു പിഞ്ച് ഇത് ഇത്രയ്ക്ക് ഉള്ളു കേട്ടോ. അത്രയും ഉപ്പും കൂടെ ഒന്ന് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അപ്പം ഞാനിതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നല്ലതുപോലെ അമർത്തി ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ബിസ്ക്കറ്റ് മിക്സ് ചെയ്തം നമുക്ക് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം അതൊന്ന് സെറ്റ് ആവാനായിട്ട്. അതിനായിട്ട് ബാക്കി പിന്നെ ചെയ്യാം. അപ്പൊ നമ്മള് ബിസ്ക്കറ്റിന്റെ ഒരു മിക്സർ തയ്യാറാക്കി വെച്ചിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഇതും കൂടെ ചേർക്കാനുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇനി ഞാനിവിടെ ഒരു അര ലിറ്റർ പാല് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്, അത് ലോ ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിന് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് ചേർക്കട്ടെ. ഞാനിപ്പോ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പാല് എന്ത് തിളപ്പിച്ച പാലായാലും തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ പാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 30 ഗ്രാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാം. അപ്പൊ നമ്മുടെ പാലും പാൽപ്പൊടിയും മിക്സ് ചെയ്ത് കൂടെ തിളക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് നമുക്ക് അതിൽ ചേർക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻസിന് തയ്യാറാക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിന്റെ അത്രയ്ക്ക് കോൺഫ്ലവർ നമുക്ക് കലക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിർബന്ധം ഇല്ല, വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പാലിന്റെ ക്രീമി ഒരു മണ്ണുണ്ടല്ലോ, പാലും പാൽപ്പൊടിയും ഒക്കെ ആയിട്ടുള്ളത്, ആ ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വാനില എസൻസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിന്റെ മിക്സ് ചെയ്തും ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുക്കി തുടങ്ങും. അപ്പൊ നമ്മളുടെ പാലും പാൽപ്പൊടിയും കോൺഫ്ലവറിന്റെ മിക്സും എല്ലാം കൂടെ ഇവിടെ നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കുറുകി പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി ചൂടായി കേട്ടോ, അല്ലെങ്കിൽ അത് ഇളക്കാണ്ടിരുന്നത് അവിടെ ഇവിടെ ഇരുന്ന് തന്നെ സെറ്റാകും. അതുകൊണ്ട് ഒന്ന് ഇതാക്കാം. എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മളുടെ കൂട്ട് നല്ലതുപോലെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ബിസ്ക്കറ്റിന്റെ മിക്സ് ഇവിടെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ എന്തുകൊണ്ടെങ്കിലും ഒന്ന് കവർ ചെയ്തോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും എനിക്കറിയില്ല. കവർ ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം വീഴും. അതിപ്പോ നല്ലതുപോലെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ കൂട്ടിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ മിക്സ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുഡിങ്ങിന്റെ സകല ടേസ്റ്റും പോകും കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് നല്ലതുപോലെ അതിൽ സെറ്റ് ആയിക്കോളും. ഇനി ഇതൊരു 2 മണിക്കൂറും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പൊ നമ്മളുടെ ബിസ്ക്കറ്റ് പുഡിങ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരുന്നു അത് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ അത് സെറ്റ് ചെയ്തു അടിയിൽ ബിസ്ക്കറ്റ് മുകളിൽ ക്രീമുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ പുഡിങ്ങിന് അടിയിൽ ജെലാറ്റിന്റെ ലെയറുണ്ട്. എന്താ പറയാ, വേറെ ചൈന ഗ്രാസോ ഒന്നും. ഇതേപോലെ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റി ഇതാണ്. ഞാൻ ഇത് 2 വശത്തു നിന്നും ഇതേപോലെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. സൂപ്പർ ആയിട്ട് ഇതേപോലെ ഒരുമിച്ച് മുറിച്ചെടുക്കുക. ഇത് കുറച്ച് കൂടുതൽ നേരം ഇന്നിപ്പോൾ ബിസ്ക്കറ്റ് കുറച്ച് കൂടുതൽ മുറുകിപ്പോയി, കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.